മാന്യ പ്രേക്ഷകർക്ക് എന്റെ പ്രണാമം. ഒരു വലിയ സദസ്സിൽ സാമാന്യം തറക്കേടില്ലാത്ത ഒരു പണ്ഡിതൻ എന്ന വ്യക്തി ഒരു ചോദ്യം ചോദിച്ചിരുന്നു. ഗോഡ് എന്ന വാക്കുണ്ടായത് ജനറേഷൻ ഒബ്സർവേഷൻ ഡിസ്ട്രക്ഷൻ ആ മൂന്ന് വാക്കുകളുടെ അബ്രീവിയേഷൻ അല്ലേ എന്ന് എന്നോട് നേരിട്ട് ചോദിച്ചു. വലിയൊരു സദസ്സിലാണ്. ഇപ്പൊ ഗോഡ് എന്ന വാക്ക് ഒരു അബ്രീവിയേഷനിലൂടെ ഉണ്ടായി. ഞാൻ ഉത്തരം കൊടുത്തു, അങ്ങനെയുള്ള ചില അബ്രീവിയേഷന്റെയോ ചില വാക്കുകളുടെയോ അക്ഷരങ്ങൾക്ക് വാക്കുകളുടെ ചൈതന്യം കൊടുത്ത് പലതും വിവരിക്കാൻ ശ്രമിച്ചാൽ ചിലപ്പോൾ അബദ്ധമാവും. കാരണം ഗോഡ് എന്നുള്ളതിന് നിങ്ങൾ ജനറേഷൻ ഒബ്സർവേഷൻ ഡിസ്ട്രക്ഷൻ എന്ന് കൊടുത്തു. ഇപ്പൊ ഡോഗ് എന്നുള്ളതിന് എന്ത് കൊടുക്കും? ഡോഗ് എന്ന് പറഞ്ഞാൽ ഡിസ്ട്രക്ഷൻ ഒബ്സർവേഷൻ ജനറേഷൻ, അതിന്റെ തിരിച്ച്. അങ്ങനെ കൊടുക്കാൻ ശ്രമിക്കട്ട. ഈശ്വരൻ എന്ന് പറയുന്നത് സർവചരാചരങ്ങളിൽ നിലനിൽക്കുന്ന ഒരു ശക്തിയാണ് എന്ന് മനസ്സിലാക്കുക. എങ്ങനെയാണോ ജീവനുള്ള വ്യക്തി ജീവനില്ലാത്ത വ്യക്തിയാവുന്നത്, ജീവനുള്ള ഒരു ജീവി ജീവനില്ലാത്ത ജീവിയാവുന്നത്, ആ ജീവനില്ലാത്തതും ജീവനുള്ളതിനും ഇടയ്ക്കുള്ള വ്യത്യാസം എന്താണ്? ജീവനുള്ളത് മൈനസ് ജീവനില്ലാത്തത് ഈസ് ഈക്വൽ ടു സംതിങ്. ജീവനുള്ളത് മൈനസ് ജീവനില്ലാത്തത് ഈസ് ഈക്വൽ ടു സംതിങ്. ആ സംതിങ് എന്ന് പറയുന്നത് ജീവാത്മാവ്. ഏത് പേര് വേണമെങ്കിലും നിങ്ങൾക്ക് കൊടുക്കാം. സോൾ എന്ന് കൊടുക്കാം, ആത്മാവ് എന്ന് കൊടുക്കാം, ജീവാത്മാവ് എന്ന് കൊടുക്കാം. അതെല്ലാവരിലുമുള്ള സ്ഥിതിക്ക് അതൊരു ചെറിയ പോയിന്റിൽ നിന്നായിരിക്കില്ല അതിൻ്റെ സ്റ്റാർട്ടിങ്. എല്ലാവരിലും അതുണ്ട്. 12 ലക്ഷം തരത്തിലുള്ള ജന്തുക്കളിലും 4 ലക്ഷം തരത്തിലുള്ള സസ്യങ്ങളിലും ഒക്കെ അതുണ്ട്. അപ്പോ അതിൻ്റെ സോഴ്സ് വളരെ കൂടുതലായിരിക്കും. ഇപ്പൊ കേരളം മുഴുവനും ഭാരതം മുഴുവനും അതിശക്തമായിട്ട് മഴ പെയ്യണമെങ്കിൽ ആ മഴവെള്ളം വരുന്ന സോഴ്സ് അത്രയും വലുതായെങ്കിലല്ലേ ഇത്രയും വെള്ളം വരുള്ളൂ. ഒരു ചിരട്ടയിൽ കൊള്ളുന്ന അത്രയും മഴവെള്ളമേ കിട്ടുന്നുള്ളൂ എങ്കിൽ ചിരട്ടയിൽ കൊള്ളുന്ന അത്രയും വെള്ളം കൊടുക്കാനുള്ള സ്രോതസ്സേ ഉള്ളൂ എന്നല്ലേ അതിന്റെ അർത്ഥം? എത്ര ട്രില്യൺ 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 ക്യൂബിക് കിലോമീറ്റർ വെള്ളമാണ് മഴയിൽ വരുന്നത്. ആ മഴയിൽ വരുന്ന വെള്ളത്തിന്റെ സ്രോതസ് അത്രയും ട്രില്യൺ 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 ക്യൂബിക് കിലോമീറ്റർ ആയിരിക്കണമല്ലോ. അതേപോലെ സർവചരാചരങ്ങളിലും ഇരിക്കുന്ന ആത്മാവ്, ആ ആത്മാവ് സർവചരാചരങ്ങളിലും ഉണ്ടെങ്കിൽ അതിന്റെ സോഴ്സ് എന്ന് പറയുന്നത് അനന്തമാണ്, പരമമാണ്. അതുകൊണ്ട് പരമം എന്ന് വെച്ച് കഴിഞ്ഞാല് പരിധിയില്ലാത്ത, ആ പരിധിയില്ലാത്ത ആത്മാവിനെ നമ്മൾ പരമാത്മാവ് എന്ന് പറയും. ആ പരമാത്മാവിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ, പരമാത്മാവിനെ കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ ശരിക്ക് അതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈശ്വരൻ. ഇപ്പൊ സർവചരാചരങ്ങളിലും ജീവനുള്ളതിലും ഒരുപക്ഷെ ജീവനില്ലാത്തതിലും നിലനിൽക്കുന്ന ഒരു ചൈതന്യം, ആ ചൈതന്യത്തെ ഈശ്വരൻ എന്ന് കണ്ടാൽ മതി. അതിന് ഈശ്വരൻ എന്ന് പേര് കൊടുക്കാം. ഐശ്വര്യത്തിന് നിദാനമായത് എന്തോ അത് ഈശ്വരൻ. പാസ്റ്റിനെയും പ്രസന്റിനെയും ഫ്യൂച്ചറിനെയും കണക്ട് ചെയ്യാൻ സാധിക്കുന്നത് ആരോ ആർക്കോ അവര് ഭഗവാൻ. പാസ്റ്റിനെയും പ്രസന്റിനെയും ഫ്യൂച്ചറിനെയും കണക്ട് ചെയ്യാൻ സാധിക്കുന്നത് ഭഗവാൻ. പ്രകൃതിയിൽ നിലനിൽക്കുന്ന സൃഷ്ടിസ്ഥിതി സംഹാരത്തിന് ആധാരമായ ശക്തികളെല്ലാം, സൃഷ്ടിസ്ഥിതി സംഹാരത്തിന് ആധാരമായ ശക്തികളെല്ലാം ദൈവം, ഡെയ്റ്റി എന്ന പേരിൽ അറിയപ്പെടും. ഈശ്വരൻ എന്ന വാക്ക്, ഭഗവാൻ എന്ന വാക്ക്, ദൈവം എന്ന വാക്ക് മൂന്നും ഒരു സന്ദേശമല്ല, ഒരുപക്ഷെ കോംപ്ലിമെന്ററി സന്ദേശമായിരിക്കും. ഒരു സന്ദേശമല്ല തരുന്നത്, അതിനൊക്കെ അർത്ഥം. ഭഗവാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാൻ രാമകൃഷ്ണ പരമഹംസർ, ഭഗവാൻ വേദവ്യാസൻ, ഭഗവാൻ ശങ്കരാചാര്യർ, ഭഗവാൻ രമണ മഹർഷി എന്നൊക്കെ പറയാറുണ്ട് നമ്മള്. പാസ്റ്റിനെയും പ്രസന്റിനെയും ഫ്യൂച്ചറിനെയും കണക്ട് ചെയ്തിട്ട് ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കുന്നവരാരോ അവരെയാണ് ഭഗവാൻ എന്ന് പറയുക. അപ്പൊ ഈ ഗോഡ് എന്ന വാക്കുപയോഗിച്ച് അല്ലെങ്കിൽ അതിന് തുല്യമായിട്ടുള്ള ചില വാക്കുകളൊക്കെ ഉപയോഗിച്ച് നമ്മള് ഒരു ആകർഷകമായിട്ടുള്ള വരികളോ വാക്കുകളോ ഒക്കെ ഉണ്ടാക്കിയിട്ട് അതിനു വേണ്ടിയിട്ട് നമ്മൾ ന്യായീകരിച്ചുകൊണ്ട് പോകുമ്പോൾ എന്ത് പറ്റുന്ന വെച്ച് കഴിഞ്ഞാൽ വളരെ വിസ്താരത്തോടുകൂടിയിരിക്കുന്ന ഒരു പ്രതിഭാസത്തെ നമ്മൾ മതില് കെട്ടിയിട്ട് ചുരുക്കുകയായിരിക്കും. മതില് കെട്ടിയിട്ട് ചുരുക്കുകയായിരിക്കും.
അപ്പൊ ഈശ്വരൻ എന്ന വാക്കിനർത്ഥമുണ്ട്, ഭഗവാൻ എന്ന വാക്കിനർത്ഥമുണ്ട്, ദൈവം എന്ന വാക്കിനർത്ഥമുണ്ട്. നമ്മൾ മനസ്സിൽ കാണേണ്ട ആ ചൈതന്യത്തിന് വളരെ സിമ്പിളായിട്ട് ശരിക്ക് അച്ഛൻ്റെ ബീജവും അതിലും ജീവചൈതന്യമുണ്ട്, അണ്ഡവുമായിട്ട് ചേരുന്ന ഒരു മൂവ്മെന്റ് ഉണ്ട്, അതിങ്ങനെ പോയി 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 അണ്ഡവുമായിട്ട് ചേരുന്നു. അണ്ഡവുമായിട്ട് ചേരുമ്പോൾ അത് ഉത്ഭവിച്ച സ്ഥാനത്ത് നിന്ന് നീന്തി നീന്തിയാണ് അണ്ടത്തിന്റെ അടുത്ത് എത്തുന്നത്, അണ്ടവുമായിട്ട് ചേർന്ന് ഈ അവയർനെസ്സും കോൺഷ്യസ്നെസ്സും അതിനുണ്ട്, അങ്ങനെ ചെയ്യണം എന്നുള്ള അറിവ് അതിനകത്തുണ്ട്. ആ അണ്ടത്തോട് ചേർന്ന് കഴിഞ്ഞാൽ സൈഗോട്ടായി, ആ സൈഗോട്ട് അഥവാ എംബ്രിയോ അത് സ്പ്ലിറ്റ് ചെയ്ത് സ്പ്ലിറ്റ് ചെയ്ത് ശിശുവാകണം. അപ്പൊ അതിനകത്തൊരു ചൈതന്യമുണ്ട്. അപ്പോ ബീജവും അണ്ടവും ചേർന്നതിന് ശേഷമല്ല ജീവൻ വരുന്നത്, ജീവനോടുകൂടിയാണ് ബീജവും അണ്ടവും നിലനിൽക്കുന്നത്. ആ ജീവചൈതന്യം പരമമായ ചൈതന്യത്തിന് തുല്യമാണ്, അതിൽ നിന്ന് വരുന്ന സ്രോതസ്സാണ്. കിണറ്റിലെയും കുളത്തിലെയും ചിരട്ടയിലെയും റോഡ് സൈഡിലുള്ള വെള്ളം, കടലിലെ ഉപ്പുവെള്ളം ആവിയായിട്ട് ഉപ്പില്ലാതെ മേഘമായിട്ട് അത് വർഷിക്കുന്നു. ആ വർഷിക്കുന്ന വെള്ളമാണ് ഇതിനെല്ലാത്തിനും സ്രോതസ്സ്. വലിയ കുളത്തിനും സ്രോതസ്സ് അതാണ്, വലിയ കിണറ്റിനും സ്രോതസ്സ് അതാണ്, ഒരു ചിരട്ട മലത്തി വെച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് വീഴുന്ന വെള്ളത്തിനും സ്രോതസ് അത് തന്നെയാണ്. ആ സ്രോതസ് ഒന്ന് തന്നെയാണ് ഉൾക്കൊള്ളുന്ന പ്രതലം. അത് വ്യത്യാസം ഉണ്ടാവാം, ചിലപ്പോൾ ഒരു അമീബയിലായിരിക്കും, ചിലപ്പോൾ എലിയിലായിരിക്കും, ചിലപ്പോൾ പുലിയിലായിരിക്കും, ചിലപ്പോൾ സിംഹത്തിലായിരിക്കും, ആനയിലായിരിക്കും, നീലത്തിമിംഗലത്തിലായിരിക്കും, മനുഷ്യനിലായിരിക്കും, ഒട്ടകത്തിലായിരിക്കും. അപ്പൊ സ്രോതസ് ഒന്ന് തന്നെയാണ്, അതിനെ നമ്മൾ ഈശ്വരൻ എന്ന് കണ്ടാൽ മതി. അതിന്റെ മിനിയേച്ചർ ഫോമാണ് ജീവാത്മാവ്, അത് ഈശ്വരാംശമാണ് എന്ന് നമ്മൾ പറയും. ഇപ്പൊ ഗോഡ് അല്ലെങ്കിൽ ഡോഗ് എന്ന വാക്കിൽ നിന്നുള്ള എക്സ്പ്ലനേഷൻ എടുത്തുകൊണ്ട് ഈശ്വരനെ നിർവചിക്കാനായിട്ട് പോകേണ്ട. പ്രണാമം, നമസ്കാരം.